നമസ്കാരം. അങ്ങനെ ഒടുവിൽ കോവിഡിൻ്റെ വാക്സിനും ഹലാലാക്കി. ഹലാലാക്കിയത് ആരാണെന്നല്ലേ, WHO ആണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അവർക്കത് ചെയ്യേണ്ടി വന്നതാണ്. പക്ഷേ വാക്സിൻ ഹലാലാക്കി എന്ന ആ കാരണത്താൽ അമിതമായി ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടരെ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാം. സുടാപ്പികളാണ് അവർ. കണ്ടാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വാക്സിൻ വരെ ഹലാലാക്കിയിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് WHO ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടാനുള്ള കാരണം എന്നറിയണ്ടേ? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യം വാക്സിൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഇത് വാക്സിൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അതിനുശേഷം ഒരു തീയതി നിശ്ചയിച്ചിട്ടു. അന്നേ ദിവസം വളരെ ആഘോഷകരമായിട്ട് തന്നെ നമ്മുടെ രാജ്യം വാക്സിൻ വിതരണം ഉദ്ഘാടനം ചെയ്തു. അന്നൊരു ശുചീകരണ തൊഴിലാളിയാണ് ഡൽഹിയിൽ വെച്ച് ആദ്യമായിട്ട് വാക്സിൻ സ്വീകരിച്ചു, ഈ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടത്. തുടക്ക സമയത്ത് എല്ലാ കാര്യത്തിലും സാധാരണ ഒരു ആരംഭശൂരത്വം കാണിക്കേണ്ടതാണ്. കാര്യം ഒരുപാട് ആൾക്കാർ സ്വീകരിക്കാൻ എത്തേണ്ടതാണ്. പക്ഷേ എന്നിട്ട് കൂടി നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തവരുടെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ തന്നെ അതിലും കുറവായിരുന്നു കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ. കാരണം വാക്സിനോട് വിമുഖതയുള്ള, അല്ലെങ്കിൽ ഹറാം ഹലാൽ എന്ന തരത്തിലൊക്കെ തരംതിരിച്ച് കാണുന്ന ഒരു കൂട്ടർ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ഉള്ളതിനാൽ ചിലർക്കൊക്കെ ഈ വാക്സിൻ സ്വീകരിക്കാൻ മടിയായിരുന്നു. പിന്നെ വാക്സിനെതിരെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ആളുകളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഈ കുത്തിവയ്പ് എടുപ്പിക്കേണ്ട ഒരു അവസ്ഥയിലായിരുന്നു തുടക്ക സമയത്ത്. അതിന് ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം വന്നത് രണ്ടാമത്തെ കോവിഡ് തരംഗം വന്നു. ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ആളുകൾക്ക് ജീവഭയം ഉണ്ടാകുകയും പിന്നെ വാക്സിൻ കൊടുക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ഓടിച്ചെല്ലുകയും അവിടെ ക്യൂ ഉണ്ടാവുകയും വലിയ തിരക്കൊക്കെ അനുഭവപ്പെടുകയൊക്കെ ഉണ്ടായത്. പക്ഷേ അപ്പോഴും ചില കൂട്ടർ മാത്രം ഇതിനോട് പുറംതിരിഞ്ഞു നിന്നു. വാക്സിൻ ഹറാമാണ്, ഹലാലല്ല എന്ന കാരണത്താലാണത്. അത്തരമൊരു കൂട്ടർ നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രമല്ല, ലോകമെമ്പാടുമുണ്ട്. എല്ലാവരെയും അടച്ചല്ല പറയുന്നത്, പക്ഷേ ചില കൂട്ടർ, ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ചില കൂട്ടർ എന്തൊക്കെ പറഞ്ഞാലും വാക്സിൻ സ്വീകരിക്കില്ല. ഒറ്റ കാരണം, അത് ഹലാലല്ല. എല്ലാവരും വാക്സിൻ സ്വീകരിക്കാതിരിക്കുന്ന കാലത്തോളം കൊറോണ എന്ന ഈ വൈറസ് ഈ ലോകം വിട്ട് പോകാനും പോണില്ല. അതിങ്ങനെ ഇവിടെ തന്നെ കിടന്ന് കറങ്ങിത്തിരിയും. അവസാനം സഹികെട്ട്, ഇത് മനസ്സിലാക്കിയിട്ട് സഹികെട്ട് WHO ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനുള്ള ആ ഒരു സന്നിദ്ധ ഘട്ടത്തിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കാരണം കൊണ്ട് ഇവരാരും വാക്സിൻ എടുക്കാതെ വരരുത്, അതുകൊണ്ടാണ്. അല്ലാതെ അത് ശരിയാ നിയമപ്രകാരം നിർമ്മിക്കുന്ന സംഗതിയൊന്നുമല്ല. എന്നിട്ട് കൂടി അവർ അതിൽ മൃഗക്കൊഴുപ്പൊന്നുമില്ലെന്നും ഇത് ശരിയാ നിയമപ്രകാരം നിർമ്മിച്ച വാക്സിനാണെന്നും പറഞ്ഞു പരസ്യം കൊടുത്തൊരു പ്രസ്താവന ഇറക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ലോക ആരോഗ്യ സംഘടന എത്തി എന്ന് പറയുമ്പോൾ ചിലരുടെ വിശ്വാസപരമായിട്ടുള്ള പിടിവാശി കൊണ്ട് ഒരു മനുഷ്യരാശിക്ക് മൊത്തം തന്നെ പ്രതിബന്ധമായിട്ട് വരും എന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു തീരുമാനത്തിലേക്ക് WHO എത്തപ്പെട്ടത് എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാലെങ്കിലും ഈ പണ്ടാരം കൊറോണ ഈ ലോകത്തു നിന്ന് തന്നെ, അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സ്വാഭാവികമായിട്ടും WHO എടുത്ത ഈ ഒരു തീരുമാനത്തിനോട് വളരെ വലിയ ഭൂരിപക്ഷത്തിന് എതിർപ്പുണ്ട്. എന്തുകൊണ്ട് ഹലാലാക്കി എന്ന് പറഞ്ഞുള്ളൂ. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ കൊടുക്കുന്ന ഒരു വാക്സിനുകൾക്കും ഈ ഹലാൽ സർട്ടിഫിക്കറ്റൊന്നും ഇല്ലാത്ത സംഗതി തന്നെയാണ്. ലോകത്ത് മറ്റ് പല സ്ഥലത്തും കൊടുക്കുന്നിടത്ത് ഇതേപോലെ തന്നെ WHO പറഞ്ഞ പോലെ തന്നെ വാക്സിൻ ഹലാൽ സർട്ടിഫിക്കറ്റ് വെച്ച് ചിലപ്പോൾ ഇനി ഭാവിയിൽ കൊടുത്തേക്കാം, കൊടുക്കാതിരുന്നേക്കാം. എന്തായാലും അവർ ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നു, വാക്സിൻ ഹലാലാണ്. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്നത്, അല്ലെങ്കിൽ മാനുഷിക വശം എന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു കാരണം കൊണ്ട് ചില ആൾക്കാർ ഇതിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കരുത്. എങ്ങനെയെങ്കിലും എടുക്കുന്ന പരമാവധി ആൾക്കാരെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കുക. മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത ഒരു നല്ല കാര്യം, ഒരു പോസിറ്റീവായിട്ട് മാത്രം ഈ സംഗതിയെ കാണാൻ ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.